നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സ്വർണ്ണക്കടത്ത് കേസിൽ അറസ്റ്റിലായ അർജുനായങ്കിയുടെ സുഹൃത്ത് വാഹനാപകടത്തിൽ മരിച്ചു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് മൂന്നിരത്ത സ്വദേശിയായ റമീസാണ് വാഹനാപകടത്തിൽ ഇപ്പോൾ മരിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം കണ്ണീർ അഴീക്കൂടുണ്ടായ വാഹനാപകടത്തിലാണ് വളരെ ഗുരുതരമായി പരിക്കേറ്റിരുന്ന റമീസിൻ്റെ മരണവാർത്ത വാർത്ത പുറത്തുവരുന്നത് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും വൈകാതെ മരണപ്പെട്ടു എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് മാതാവിനെ തിരിച്ചു തിരിച്ചുവരുമ്പോഴാണ് ഈ ഒരു അപകടം ഉണ്ടാകുന്നത് സ്വർണ്ണക്കടത്ത കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ റമീസിനെ കസ്റ്റംസ് ചോദ്യം ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയാണ് ഈ അപകടം ഉണ്ടാകുന്നത് ഓടിക്കൊണ്ടിരിക്കുന്ന കാറിൽ റമീസിൻ്റെ ബൈക്ക് ഇടിച്ചു എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം അപകടത്തിൽ പരിക്കേറ്റ റമീസിനെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയാണ് ഉണ്ടായത് റമീസിൻ്റെ വാരിയെല്ലുകൾക്കും തലയ്ക്കും ഗുരുതരമായി പരിക്കേറ്റിരുന്നുവെന്നും ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നു പുലർച്ചെയോടുകൂടിയാണ് മരണം സംഭവിക്കുന്നത് അർജുനായങ്കിയുടെ അടുത്ത സുഹൃത്തായിരുന്നു രമേശ് സ്വർണ്ണക്കടത്ത് കേസിൽ അർജുനായങ്കിക്കൊപ്പം തന്നെ റമേശിനും ബന്ധമുണ്ട് എന്ന തരത്തിലുള്ള ആരോപണങ്ങളും സംശയങ്ങളും ഒക്കെ ഉയർന്നു വന്നിരുന്നു പിന്നീട് ഇദ്ദേഹത്തിന്റെ വീട്ടിൽ കസ്റ്റംസിന്റെ റെയ്ഡടക്കമുള്ള നടപടികളുണ്ടായിരുന്നുവെങ്കിൽ കൂടി റെയ്ഡിൽ പ്രത്യേകിച്ചൊന്നും കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല ഇതിനിടെ അർജുനായങ്കിക്ക് അല്ലാതെ മറ്റാർക്കും ഈ കേസിൽ ബന്ധമില്ല എന്ന തരത്തിലും കാര്യങ്ങൾ വരികയായിരുന്നു അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് അർജുനായങ്കിയെ തള്ളിക്കൊണ്ട് ആകാശ് ചെല്ലങ്കേരുടെ മൊഴി പുറത്തുവന്നത് അർജുൻ്റെ സ്വർണ്ണക്കടത്ത് ബന്ധങ്ങൾ അറിഞ്ഞത് അവസാന ഘട്ടത്തിലാണെന്നും പാർട്ടിക്കാരൻ എന്ന സൗഹൃദമാണ് അർജുന അയങ്കീയമായി ഉള്ളത് എന്നുമായിരുന്നു ആകാശ് ചെല്ലങ്കേരിയുടെ മൊഴി തൻ്റെ പേരുപയോഗിച്ച് ആളുകളെ ഭീഷണിപ്പെടുത്തിയതായി വിവരം ലഭിച്ചത് അർജുൻ പിടിയിലായ ശേഷം മാത്രമാണ് എന്നാണ് ആകാശ് ചെല്ലങ്കേരി കസ്റ്റംസിന് മൊഴി നൽകിയത് സ്വർണ്ണക്കടത്തുമായി ഒരു ബന്ധവുമില്ലായും ആകാശ് ചെല്ലങ്കേരിയുടെ മൊഴിയിൽ പറയുന്നുണ്ട് ആകാശ് തിലങ്കേരിയെ പന്ത്രണ്ട് മണിക്കൂർ നേരമാണ് കസ്റ്റംസ് ഇന്നലെ ചോദ്യം ചെയ്തത് ഇന്നലെ രാവിലെ പതിനൊന്ന് മണിക്ക് തുടങ്ങിയ ചോദ്യം ചെയ്യൽ രാത്രി പതിനൊന്ന് മണിവരെ നീണ്ടതെന്നും അർജുനായങ്കിയുടെയും ടി പി വധക്കേസ് കുറ്റവാളി മുഹമ്മദ് ഷാഫിയുടെയും മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് ആകാശ് തിലങ്കേരിയെ ചോദ്യം ചെയ്തത് ഇവരുടെയും മൊഴികളിൽ സ്വർണക്കടത്തിനെ സംബന്ധിച്ചുകൊണ്ട് ആകാശ് തിലങ്കേരിക്ക് അറിവുണ്ടായിരുന്നുവെന്ന സൂചനയായിരുന്നു ലഭിച്ചിരുന്നത് പക്ഷേ പിന്നീട് ചോദ്യം ചെയ്യലിൽ ആകാശ് ഇല്ലങ്കേരി തനിക്കൊന്നും അറിയില്ല എന്നാണ് പോലീസിനോട് വ്യക്തമാക്കിയത് ഇതിൻ്റെ വിശദാംശങ്ങളാണ് കസ്റ്റംസ് ഇയാൾ എന്ന് ചോദിച്ചറിഞ്ഞത് ആകാശിന്റെ മൊഴിയും ഫോൺ കോൾ രേഖകളും വിശദമായി പരിശോധിച്ച് ആവശ്യമെങ്കിൽ വീണ്ടും വിളിപ്പിച്ചേക്കും എന്ന് കസ്റ്റംസ് വൃത്തങ്ങൾ അറിയിച്ചിരുന്നു അതേസമയം തന്നെ കേസിൽ അർജുനായങ്കിയുടെ സഹായി അജ്മലിനെ അറസ്റ്റ് ചെയ്തുകൊണ്ടുള്ള നടപടി ഉണ്ടായിരുന്നു ഒൻപത് മണിക്കൂർ ചോദ്യം ചെയ്ത ശേഷമായിരുന്നു കസ്റ്റംസ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് അജ്മൽ അർജുനും സ്വർണം കടത്തിയ ഷെഫീഖിനും ഇടയിലെ കണ്ണ് എന്നാണ് വ്യക്തമാക്കപ്പെട്ടത് അർജുൻ്റെ സ്വർണം കുറിച്ചും ഇയാൾ വെളിപ്പെടുത്തിയതാണ് കസ്റ്റംസ് പറയുന്നത് ഇതിനിടെ ടി പി കേസ് പ്രതി മുഹമ്മദ് ഷാഫിയെയും സുഹൃത്ത് അഖിലിനെയും ചോദ്യം ചെയ്ത ശേഷം കസ്റ്റംസ് വിട്ടയച്ചിരുന്നു മുഹമ്മദ് ഷാഫിയെ വീണ്ടും ചോദ്യം ചെയ്യലിനായി വെളുപ്പിക്കും എന്നാണ് വ്യക്തമാക്കിയത് എന്തായാലും ഇതിനിടയിലാണ് അർജുനായങ്കിയുടെ ഉറ്റ സുഹൃത്ത് ഇത്തരത്തിൽ അപകടത്തിൽ മരണപ്പെടുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത